ഹലോ, നമസ്കാരം. ഇന്നൊരു പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് 2 കപ്പ് മൈദ ഇടുക. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം. അതൊരു ചപ്പാത്തി പരുവത്തിന് വേണ്ടി പരുവത്തിലാണ് ഒന്ന് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അധികം കട്ടിയിലല്ല, ഇച്ചിരി ഒരു ലൂസായിട്ടുള്ള രീതിയിൽ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. ചപ്പാത്തിക്ക് കുറച്ചും കൂടി കട്ടിയുണ്ടാവുള്ളൂ, ഇതിൽ കുറച്ചും കൂടി ഇച്ചിരി ലൂസായിട്ട്, പക്ഷേ അധികം കുഴഞ്ഞു പോകരുത്, ഒരു ഇച്ചിരി ലൂസായിട്ടുള്ള രീതിയിലൊന്ന് കുഴച്ചെടുക്കുക. എനിക്കിതിപ്പോൾ 1 കപ്പ് വെള്ളം മതിയായെന്ന് തോന്നുന്നു, ഇത്രയേ വന്നുള്ളൂ. അത് മതിയാവും, അധികമായാൽ ഭയങ്കരമായിട്ട് ഇതായിപ്പോൾ നമുക്ക് അത് പരത്തിയെടുക്കാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം, നന്നായിട്ട് യോജിച്ച് പോകണം. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് നീളത്തിലാക്കി ഒന്ന് കുറച്ച് മുറിച്ച് മുറിച്ച് വെക്കാം. ഒരു ചെറിയൊരു പൂരിയുടെയൊക്കെ ഒരു വലുപ്പത്തിൻ്റെ എടുക്കുന്നതിനേലും ഇച്ചിരി കൂടി ചെറുതായിട്ട് കുഴച്ച് ഉണ്ട പോലെ ആക്കി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 2 സ്പൂൺ വലിയ സ്പൂൺ ഓയിൽ ഒഴിച്ച് വെക്കുക. എന്നിട്ട് അതിലേക്ക് ഇത് മുങ്ങി മുക്കി വെച്ചേക്കുക. ഒരു പരത്തിയിട്ട് 2 വശവും അപ്പുറം അപ്പുറം എണ്ണ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ, മുങ്ങിക്കിടക്കണ്ട, എന്നാലും എണ്ണ വേണം അതിൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇതെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ട് ഒരു എയർ കയറാത്ത രീതിയിലൊന്ന് അടച്ച് വെക്കുക. ഫിലിം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അതൊരു 20 മിനിറ്റോളം നമുക്കത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ല് ചെയ്യാനുള്ള ഐറ്റംസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, പിന്നെ സവാള. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. അതിൽ ഒന്ന് വഴറ്റി കൊടുക്കാം. ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഇനി പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണമായിരുന്നു, അതും കൂടി ഇടുന്നുണ്ട്. ഏകദേശം ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാല പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ നമുക്ക് ഫില്ലിങ്ങിനുള്ള മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട്, പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തൊലിയൊക്കെ പൊളിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുക്കുക. ഇത് നന്നായിട്ട് എണ്ണ പിടിച്ച് ഇരുന്നിട്ടുണ്ട്, ഇനി വേറെ എണ്ണയുടെ ആവശ്യമില്ല. നമുക്കിത് ഇനി കൈവശ തന്നെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാനേ ഉള്ളൂ. നന്നായിട്ട് തിന്നായിട്ട് വരും ഇത്. അപ്പോൾ നന്നായിട്ട് തിന്നായിട്ട് ഇങ്ങനെ വട്ടത്തിലോ ഇതിൽ പരത്തി പരത്തി ഇങ്ങനെ എടുത്തുക, കൈവശ തന്നെ ചെയ്യാനേ ഉള്ളൂ. അങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് 4 ആയിട്ടൊന്ന് മടക്കി വെക്കാം. ഇതിങ്ങനെ 4 ആക്കി മടക്കിയെടുത്തിട്ട് പിന്നെ ഒന്ന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പരത്തിയെടുക്കുക. അത് ഒന്നും കൂടി ഒന്ന് 4 ആക്കി മടക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് പിന്നെ അതുപോലെ തന്നെ അങ്ങനെ 2-3 പ്രാവശ്യം മടക്കിയിട്ട് അപ്പോൾ ഒരു തിക്നെസ് തോന്നും നമുക്ക്. പിന്നെ പരത്താനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊരു
ചെറിയ രീതിയിൽ നമുക്ക് വടക്കാൻ ഭാഗത്തിന് ഒന്നും കൂടി വിടർത്തി വെച്ചിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇറക്കി വെച്ചിരിക്കുന്ന മസാല ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ മേലേക്ക് നമുക്ക് എഗ്ഗ് വെച്ച് കൊടുക്കാം. എഗ്ഗ് വെച്ചിട്ട് രണ്ടറ്റത്തുനിന്നും ഒന്നുകൂടി ഇതായിട്ട് മടക്കി വെക്കുക. ഇപ്പുറത്തുനിന്നും ഓപ്പോസിറ്റായിട്ട് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് യോജിച്ച് നിന്നോളും. ഒരു മുട്ടയുടെ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ എഗ് പപ്സ് ആയത് കാരണം ഇങ്ങനത്തെ നമ്മൾ സാധാരണ മേടിക്കുന്ന ഒരു മോഡൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഞാനിപ്പോൾ ഇതെല്ലാം ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ മുട്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഇതിൻ്റെ മേലേക്ക് തേച്ച് ഒന്ന് കൊടുക്കുക. അപ്പോൾ അതൊന്ന് ഒരു ഗ്ലേസിങ് പോലെ തോന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോൾ ഒരു ഷൈനിങ് തോന്നാറില്ലേ, അപ്പോൾ അത് മുട്ട ഇതുപോലെ അടിച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അല്ലെന്നാണെങ്കിൽ പാലോ എന്താണെങ്കിലും മതി. നെയ്യ് പാല് ഏതെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നെയ്യ് ഉണ്ടായത്, അപ്പോൾ നെയ്യ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഓവനില്ല, ഞാനിപ്പോൾ പാത്രത്തിലിട്ടാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പപ്സാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.